ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 5 ലിപ്സ്റ്റിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ അത് ഡസ്കി സ്കിൻ ടോൺ, അതുപോലെ തന്നെ മീഡിയം സ്കിൻ, ഡീപ്പർ സ്കിൻകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകൾ. വെറും ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് 5. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ഇതൊരു ബ്രൗൺ ന്യൂഡ് കളറാണ്, ഭയങ്കര ഒരു ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ലിപ്സ്റ്റിക് വരുന്നത്, 500 ബിലോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പക്ഷെ അത്യാവശ്യം അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ്. കാരണം എന്ന് പറയാൻ, മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ചിലത് ഭയങ്കര ഒരു ഡ്രൈ ആവും, ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് പോകും. പക്ഷെ ഈ ലിപ്സ്റ്റിക് അങ്ങനെയല്ല, ഫുഡ് കഴിച്ചാൽ അത്രയും കുറേ നേരം കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. അതുകൊണ്ടാണ് പേഴ്സണലി ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 130 ആണ്. ഒരു ഡസ്കി ഇല്ലെങ്കിൽ ഡീപ്പോ സ്കിൻ ടോൺ നന്നായിട്ട് മാച്ച് ആവും. ഒന്നും നോക്കണ്ട, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ് എൻ്റെത്. ഞാനിപ്പോൾ പുറത്തൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ആ പിഗ്മെൻറ്റഡ് ലിപ്പിൽ ഇത് നന്നായിട്ട് സ്യൂട്ട് ആവും. അതുകൊണ്ട് കറുത്ത ചുണ്ടാന്ന് വെച്ചിട്ട് ചൂസ് ചെയ്യാതിരിക്കണം. ഇത് കറുത്ത ചുണ്ടുകൾക്കുള്ളവർക്ക് നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു ബ്രൗൺ ന്യൂഡ് കളറാണ് ഇത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് വൺ. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് അടുത്ത് കാണിച്ചു തരാം. ബ്രൗൺ ന്യൂഡ് കളറാണ്, നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും. പിന്നെ ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണിത്. ബ്രൗൺ ന്യൂഡാണ് ഈ പിഗ്മെൻറ്റഡ് ലിപ്പുകാർക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഷുഗറിൻ്റെ ആണ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. റെഡ് ലിപ്സ്റ്റിക്കുകളിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു ഗ്ലോ തരുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പം മാക്കിൻ്റെ ഒരു ഹൈ എൻഡ് ലിപ്സ്റ്റിക് ഉണ്ട്, അത് റൂബി വോ എന്ന് പറഞ്ഞ ഷെയ്ഡ്. പക്ഷേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്കിത് പറയാം. പക്ഷേ ഇത് റേറ്റ് അധികം കുറവൊന്നുമല്ല, ഇത് 700 താഴെ വരുന്നതാണ്. മാക്കിൻ്റെ 1500 താഴെ കണ്ടാണ്. അതുകൊണ്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലോ പ്രൈസ് ആണല്ലോ. സോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഞാൻ ബ്രൗൺ ന്യൂഡ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇത് റെഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലോട് ചേഞ്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മേടിക്കണോ മേടിക്കണ്ടയോ എന്ന്. ലെറ്റ്സ് സീ. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്. ഞാൻ പറയില്ലേ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് ഭയങ്കര ഗ്ലോ ആയിരിക്കും. ന്യൂഡ് ഷെയ്ഡ് ഇടുന്നതല്ല, റെഡ് ഷെയ്ഡിൽ തന്നെ, റെഡ് ഇട്ടാൽ തന്നെ ഭയങ്കര ഷെയ്ഡ് ഭംഗിയായിരിക്കും. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇരുവിട്ടായിട്ട് തോന്നില്ല, എന്നാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചാണ്. മാക്കിൻ്റെ റൂബി പൂ മേടിച്ച് എനിക്ക് പൈസ സ്പോയിൽ ചെയ്യാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനത് എന്നാലും മേടിക്കും, പക്ഷെ ഇപ്പം ഇത് മതി. അപ്പൊ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് നൈക്കയുടെ ഡിജ ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ന്യൂഡ് കളറാണ്. ഇത് ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര റേറ്റ് ഒന്നുമല്ല, ഒരു 300 ആ റേഞ്ചിലൊക്കെ വരുന്ന, 300-400 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഡെയിലി വരുന്ന നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്പായതുകൊണ്ട്. അപ്പോൾ ഫോർത്ത് ലിപ്സ്റ്റിക്ക് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡ് കളറാണ്. ഇത് മെബലിൻ ന്യൂയോർക്കിൻ്റെ ന്യൂഡ് ന്യൂവാൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഇതാണ് ആ ഷെയ്ഡ് വന്നിട്ട്. ഇതൊരു ബ്രൗൺ ന്യൂഡ് കളറാണ്. എവറി ഡേ വിയറിനൊക്കെ നമുക്കിത് പറ്റും. ഓഫീസ് കോളേജിലൊക്കെ പോകാൻ നമുക്ക് എവറി ഡേ നമുക്ക് ഇട്ടിട്ടുണ്ടെന്നും തോന്നത്തില്ല, എന്നാൽ നമ്മൾ സാധനം ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നെക്സ്റ്റ്, നമുക്ക് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ് വന്നിട്ട്. നല്ല ന്യൂഡ് ബ്രൗൺ കളറാണ്. എവറി ഡേ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, കോളേജിലൊക്കെ പോകുമ്പോൾ എവറി ഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ആണ്. അധികം റേറ്റൊന്നും ഇല്ല, 300 ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. ഇഫ് യു ലൈക്ക് മേടിക്കൂ. അപ്പോൾ എൻ്റെ അഞ്ചാമത്തെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലാക്മിയുടെ ഫോറവ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂ ഡ്രീം. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഇത് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. ഇതൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഇതും ഓഫീസ് അതുപോലെ കോളേജ് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ്.
ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഷെയ്ഡ് ഇട്ട് ഒരു ബ്രൗൺ ന്യൂട്ട് അടിപൊളി ഷെയ്ഡാണ്. ഇത് പെട്ടെന്ന് വാഷ് ഔട്ടായി പോകത്തില്ല, വാഷ് ഔട്ടായി പോയാൽ തന്നെ നമ്മുടെ ചുണ്ടിയിൽ പോയത് അറിയത്തില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. നമുക്ക് ഡെയിലി വേണമെങ്കിൽ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ആണ്. അധികം പ്രൈസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരെയും കൈ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഭയങ്കര വില കൊടുത്ത ലിപ്സ്റ്റിക്കും എനിക്ക് ഇഷ്ടമല്ലാത്തവർക്ക് എനിക്ക് മസ്റ്റ് ആയിട്ട് ഈ ലിപ്സ്റ്റിക് വാങ്ങിക്കാം. അപ്പോൾ ഈ അഞ്ച് ലിപ്സ്റ്റിക്കുമാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ലിപ്സ്റ്റിക്കുകൾ. ഇത് ഡീപ്പ് അല്ലെങ്കിൽ ഡസ്കി സ്കിൻ കോൺകാർക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നതാണ്. കണ്ണും കൂട്ടി വഴിക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൻ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.